ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നാല് മണി പലഹാരം, പച്ച വാഴക്കയും പപ്പായയും വെച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വാഴയ്ക്ക പപ്പായ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഇത് നമ്മുടെ പച്ച കായയുണ്ടല്ലോ, അത് പുഴുങ്ങിയെടുത്തതാണ്. പുഴുങ്ങിയെടുത്തിട്ട് ഈ തൊലി കളഞ്ഞിട്ട് സ്ക്രേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനത് എങ്ങനെയാണ് സ്ക്രേപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സ്റ്റീം ചെയ്തെടുക്കണം ഈ വാഴയ്ക്ക്. പിന്നെ ഇത് പച്ച പപ്പായ, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കോണ്, സ്വീറ്റ് കോൺ, അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നു. ഇത് സ്വീറ്റ് കോൺ ഒരു അര കപ്പ്, മൂന്ന് വാഴയ്ക്ക അരക്കപ്പ്, പപ്പായ, ആവശ്യത്തിന് ബ്രെഡ്, ഒരു മൂന്ന് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പൊടിച്ചു വച്ചിരിക്കുന്നു. ചുവന്ന മുളക് പൊടി, കോൺഫ്ലോർ ഒരു അരക്കപ്പ്, കോൺഫ്ലോർ, പെരിഞ്ചീരകം 2 ടീസ്പൂൺ പെരിഞ്ചീരകം, കൊത്തിയരിഞ്ഞ സവാള 1 എണ്ണം, മല്ലിയില, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 1 ചെറിയ കഷ്ണം, ആവശ്യത്തിന് ഉപ്പ്, വറുക്കാനായിട്ട് എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള വാഴയ്ക്കയാണ്. അതിൻ്റെ തൊലി നമ്മൾ പൊളിച്ചു മാറ്റണം. ഈ ഇതുപോലത്തെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചീകിയെടുക്കണം. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ വാഴയ്ക്കയിലേക്ക് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിതിനെ നല്ലോണം മാഷ് ചെയ്ത് കുഴച്ചെടുക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ആദ്യം റെഡിയാക്കാം. അതിന് ഒരു 3 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പെരിഞ്ചീരകം, അത് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകത്തിൻ്റെ ആ പച്ച മണം മാറുമ്പോൾ നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴുത്ത്, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി പച്ച പപ്പായ ഗ്രേറ്റ് ചെയ്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കോണിന്റെ മിക്സ്ചർ, അരച്ച മിക്സ്ചർ, കാശ്മീരി മുളക് പൊടി, ഇത്ര ഇതൊന്ന് നല്ലോണം വഴണ്ട് വരട്ടെ, വെന്ത് വഴണ്ട് വരട്ടെ. വഴറ്റ് നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നല്ലോണം ഇരുന്ന് ആറട്ടെ. കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് ഞാൻ ഇച്ചിരി 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച്, ഇച്ചിരി കട്ടിയായിരുന്നപ്പം അതും കൂടെ ചേർത്ത് കുഴച്ചതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്കിതുപോലെ ഒരു ഇതുപോലെ ഉരുട്ടിയിട്ട് നമ്മൾ ആറാൻ വെച്ചിരുന്നില്ലേ ഫില്ലിങ്, അത് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം.
വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് ഫ്ലോറിൽ ഇത് ഇതാ എല്ലാം റോൾ ചെയ്ത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ നമുക്ക് ഈ റോളിനെ എടുത്തിട്ട് ഇതൊരു സ്ലറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺഫ്ലോറും വെള്ളവും ചേർത്തിട്ടുള്ള ഒരു വെള്ളം ഇതിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇടണം. പിന്നെ റോൾ ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ നല്ലോണം റോൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇത് വറുത്ത് കോരാം. എണ്ണ ചൂടാക്കാനായിട്ട് ചിൻചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു ഹൈ മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഇടുക, എന്നിട്ട് പതുക്കെ കുറയ്ക്കുക. ഒരുപാട് കുറഞ്ഞു പോയാൽ അത് എണ്ണ ഓടിക്കും. നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഗോൾഡൻ ബ്രൗൺ ആയി നമുക്കിത് എടുക്കാം. ഇങ്ങനെ നമ്മുടെ വാഴയ്ക്ക പപ്പായ റോള് റെഡിയായി.